ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന പ്രണയ ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിലുള്ള മാനസിക വ്യത്യാസം ഇവയാണ്. പ്രണയ ജീവിതം എന്ന് പറയുന്നത് വിവാഹത്തിന് മുമ്പുള്ള ജീവിതമാണ്. റിയൽ ജീവിതം എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷമുള്ള ജീവിതമാണ്. ഈ രണ്ട് ജീവിതങ്ങളും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. വീഡിയോ കേട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോയിൽ പറയുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ പ്രണയ ജീവിതവും യഥാർത്ഥ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നതാണ്. ഒന്ന്, പ്രണയ ജീവിതം സ്വപ്ന ജീവിതമാണ്. സ്വപ്നങ്ങളിലൂടെ അവർ സഞ്ചരിക്കുന്നു. സ്വപ്നങ്ങളിലൂടെയും ഭാവനകളിലൂടെയുമുള്ള ഒരു സഞ്ചാരമാണ് പ്രണയ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യഥാർത്ഥ ജീവിതം അത് സ്വപ്നമല്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവർത്തിക്കേണ്ടതായി വരുന്നു അവർക്ക്. അവിടെ വിജയിക്കുന്നവർ പിടിച്ചു നിൽക്കും മുന്നോട്ട്. ഇതാണ് സംഭവിക്കുന്നത്. രണ്ട്, പ്രണയ ജീവിതത്തിൽ യഥാർത്ഥ ലക്ഷ്യം ഒരാളെ സ്വന്തമാക്കുക എന്നുള്ളതാണ്, തൻ്റേതാക്കി മാറ്റുക. ഇതാണ് ഇരു കൂട്ടരുടെയും ഉള്ളിലുള്ള ആ ഭാവം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ആ ചിന്ത. ഇതിനുള്ള സകല വഴികളും അവർ നോക്കും. യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നത് സ്വന്തമാക്കിയ ആ ആളെ അങ്ങനെ തന്നെ നിലനിർത്താൻ പരിശ്രമിക്കേണ്ടതായി വരുന്നു. അത് അങ്ങനെ തന്നെ നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ, അഭിപ്രായ വ്യത്യാസവും ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ അവിടെ പരാജയമാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള കേസുകളാണ് ഡൈവോഴ്സും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഒക്കെ ആയിത്തീരുന്നത്. മനസ്സാക്കിയിരിക്കുക. മൂന്ന്, പ്രണയ ജീവിതത്തിൽ രണ്ട് പേർ മാത്രമായിരുന്നു. അവർക്ക് എൻജോയ് ചെയ്ത് ഉല്ലസിച്ച് നടക്കാം, അതിനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്, ഒന്നും നോക്കണ്ട. യഥാർത്ഥ ജീവിതത്തിൽ അവർക്ക് കുട്ടികളാവുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നു. അവരും കൂടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയ ഉല്ലാസങ്ങളൊക്കെ പഴങ്കതിയായി മാറുന്നു. ആ ഫ്രീഡവും സന്തോഷവും എല്ലാം പോയി മറയുന്നു. പക്ഷേ ഇവിടെയും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പഠിച്ചിരുന്നാൽ നല്ല കുടുംബമായി തീരും, ഉത്തമ കുടുംബം. നാല്, പ്രണയ ജീവിതം മാതാപിതാക്കളുടെ തണലിലാണ്. അവർ എപ്പോഴും കൂടെ തന്നെയുണ്ട്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവർക്ക്. എന്നാൽ റിയൽ ജീവിതത്തിൽ ജീവിതഭാരം തങ്ങളുടെ ചുമലിൽ വരുന്നു. അത് അവരെ കൂടുതൽ ടയേർഡാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ അതും കൂടി മാനേജ് ചെയ്ത് പോകേണ്ട ആവശ്യം വരുന്നു. ഇതും വലിയ ഒരു അവസ്ഥയാണ്, മനസ്സിലാക്കിയിരിക്കുക. അഞ്ച്, പ്രണയ ജീവിതത്തിൽ സ്വന്തം തീരുമാനം പോലെ നടക്കുന്നു, ഇഷ്ടമുള്ളതുപോലെയൊക്കെ നടക്കുന്നു. റിയൽ ജീവിതത്തിൽ ചുറ്റുമുള്ളവർ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ളവരൊക്കെ നിയന്ത്രിക്കാൻ ഇടയായിത്തീരുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യം കളയുന്നു. പ്രണയ ജീവിതത്തിൽ എന്തും ഏതും എങ്ങനെയും നടക്കാം, പക്ഷേ റിയൽ ജീവിതമായി കഴിയുമ്പോൾ അങ്ങോട്ട് പോയാൽ കുഴപ്പം, ഇങ്ങോട്ട് പോയാൽ കുഴപ്പം, ആ ആളോട് സംസാരിച്ചാൽ കുഴപ്പം, ഈ ആളോട് സംസാരിച്ചാൽ കുഴപ്പം, അങ്ങനെ മൊത്തം ഒരു വലയത്തിൽ പെടുന്നു. എന്ത് കണ്ടാലും അത് കുറ്റമായി തീരും. അപ്പോൾ അതൊക്കെ ഇവരുടെ സ്വാതന്ത്ര്യം കളയാനിടയായിത്തീരുന്നു. റിയൽ ജീവിതം എന്ന് പറഞ്ഞാൽ, വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധിക്കപ്പെട്ട ഒരു ജീവിതമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കത്തില്ല. ആനയെ തോട്ടി വെച്ച് പാപ്പാൻ കൊണ്ടുപോകുന്ന പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതാണ് വ്യത്യാസം. ആനയ്ക്ക് അങ്ങോട്ടും തിരിയാനും പറ്റില്ല, ഇങ്ങോട്ടും തിരിയാനും പറ്റില്ല. എന്ത് ചെയ്താലും കുറ്റം, പ്രശ്നമായി തീരും. നേരെ പൊക്കൊള്ളുക, പാപ്പാൻ പറഞ്ഞതുപോലെ നേരെ പൊക്കൊള്ളുക. എവിടെ ചെന്നാണോ അവിടെ ചെന്ന് നിൽക്കുക, ഇതേപോലെയായിത്തീരുന്നു. ഇത് രണ്ടുപേരുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും. ആറ്, പ്രണയ ജീവിതത്തിൽ എപ്പോഴും തമാശ കളിച്ച് നടക്കാം, ഒന്നും നോക്കണ്ട. എന്നാൽ റിയൽ ജീവിതത്തിൽ ജീവിതം സീരിയസ് ആയി മാറുന്നു. അതിന് തക്കതായ എല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. വെറുതെ ഒരു ചിന്തയും ഇല്ലാതെ നടക്കാൻ സാധിക്കില്ല എന്നർത്ഥം. ഏഴ്, പ്രണയ ജീവിതത്തിൽ പോക്കറ്റ് മണി മതി. അവരുടെ ആവശ്യങ്ങൾക്ക് പോക്കറ്റ് മണി മാത്രം മതി, മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പണം തികയാതെ വരുന്നു. എത്ര കിട്ടിയാലും പണം തികയാതെ വരുന്നു. അപ്പോൾ അത് അവരുടെ ജീവിതത്തെ ദുഷ്കരമാക്കി മാറ്റുന്നു. ഇത് നോർമൽ ആളുകളുടെ സ്ഥിതിയാണ് പറഞ്ഞത്. എന്നാൽ നല്ല രീതിയിൽ ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്ക് പണപരമായ പ്രശ്നങ്ങളില്ല. ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയുണ്ട്, അങ്ങനെ നല്ല രീതിയിൽ പോകുന്നവർക്ക് പണപരമായ പ്രശ്നങ്ങളില്ല. പക്ഷേ നോർമൽ ആളുകൾക്ക്, സാധാ ആളുകൾക്ക്, ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല, സാധാ പണികളൊക്കെ ചെയ്ത് പോകുന്നവർക്ക്, സാധാ ലെവലിൽ പോകുന്നവർക്ക് ഇത് ദുഷ്കരമായ ഒരു അവസ്ഥ തന്നെയാണ്. പണത്തിൻ്റെ ദൗർബല്യം സംഭവിക്കുന്നു. ഇതൊക്കെയാണ് പ്രണയ ജീവിതവും റിയൽ ജീവിതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകേണ്ട. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.